Hello all, welcome to Lightech. Finally, Canon ഒരു പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് കാനോണിന്റെ പുതിയ ക്യാമറ അനൗൺസ്മെന്റ് ചെയ്തിട്ടുണ്ട് അവരുടെ ഒരു ടീസർ ആണ് ഇറക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ റിവ്യൂകളൊന്നും അതിലേറ്റിട്ടില്ല അതിൻ്റെ ഒരു സിമ്പിൾ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ R3 ആണ് അവർ ഇത്ര പുറത്തു വന്നിട്ടുള്ളത് R5 ഇറങ്ങിക്കഴിഞ്ഞു R6 ഇറങ്ങിക്കഴിഞ്ഞു ഇപ്പോൾ R3 ഇറങ്ങുവാണ് കാനോണിന്റെ R3 പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊന്നും അവർ പുറത്ത് വിട്ടിട്ടില്ല ഒരു ടീസർ വിട്ടിട്ടുണ്ട് അതിൽ കുറച്ച് കാര്യങ്ങളേ വന്നിട്ടുള്ളൂ പിന്നെ സൈഡിലും കാര്യങ്ങളൊക്കെ നോക്കി വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം R3 ഫസ്റ്റ് അപ്ഡേറ്റിൽ വരണമെന്ന് പറയുന്നത് ഇതിലെ സെൻസർ സ്റ്റാക്ക്ഡ് സെൻസറാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റീഡ് റൈറ്റ് സ്പീഡ് കൂടുതലായിരിക്കും കൂടാതെ അതിൻ്റെ റോളിങ് ഷട്ടർ ഇഷ്യൂ ഉണ്ട് സാധാ മിറർലെസ്സുകൾക്ക് മിക്കതിലും ഉള്ളതാണ് അപ്പം അത് ഇല്ലായിരിക്കും എന്ന് ഞാൻ പറയുന്നില്ല അതിൻ്റെ ആ ഒരു അളവ് അത് കുറയും കാരണം സ്റ്റാക്ക്ഡ് സെൻസർ വരുമ്പോഴത്തേക്കും ആ ഒരു ഇഷ്യൂ പൂർണ്ണമായും മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ അതിൻ്റെ ഒരു ആ ഒരു വൻ ഇഷ്യൂ കുറഞ്ഞ് കിട്ടും അത് അത് നല്ലൊരു കാര്യമാണ് പിന്നെ അടുത്തൊരു അപ്ഡേറ്റ് ഒരു പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ 30 ഫോട്ടോയാണ് എടുക്കാൻ സാധിക്കുന്നത് 30 ഫ്രെയിം പെർ സെക്കൻഡാണ് അതും റോ ഫോട്ടോ ഇപ്പോൾ അത് 12-bit ആണോ 14-bit ആണോ എന്നുള്ള കാര്യമൊന്നും കൂടുതൽ വിട്ടിട്ടില്ല അത് റോ ഫോട്ടോ എന്ന് പറഞ്ഞിട്ടുള്ളൂ കാരണം ഒരു സെക്കൻഡിൽ 30 ഫോട്ടോ എടുക്കുന്നത് തന്നെ അതും ഇലക്ട്രോണിക് ഷട്ടർ ആട്ടോ മെക്കാനിക് ഷട്ടർ അല്ല ഇലക്ട്രോണിക് ഷട്ടറിൽ 30 ഫോട്ടോ എടുക്കുന്നത് തന്നെ ഒരു നല്ലൊരു കാര്യം അതിൻ്റെ കൂടെ അത് റോ ഫോട്ടോ എന്ന് പറയുമ്പം പൊളി പിന്നെ 12-bit ആണോ 14-bit ആണോ അത് എന്തായാലും അതൊരു വലിയൊരു കാര്യം അത് കൂടാഞ്ഞിട്ട് പക്ഷേ ഈ 30 ഫോട്ടോസൊക്കെ എടുക്കുമ്പോഴത്തേക്കും നമുക്കറിയാം അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അവർ കാര്യങ്ങളൊന്നും പുറത്ത് വിട്ടിട്ടില്ല അതിൻ്റെ സെൻസർ സൈസോ എത്ര മെഗാ പിക്സലെന്നോ ഒന്നും വിട്ടിട്ടില്ല അപ്പോൾ ഇത്രയും 30 ഫോട്ടോ പെർ സെക്കൻഡ് എടുക്കുമ്പോൾ നോർമലി ഒരു വലിയൊരു മെഗാ പിക്സൽ ഉണ്ടാവാൻ ചാൻസ് അറിയില്ല വരമാറിയാം എനിക്ക് തോന്നുന്നു മെഗാ പിക്സൽ കുറവായിരിക്കാൻ ചാൻസ് കൂടുതൽ കാനോൺ എന്ന് പറയുമ്പോഴേ നമ്മൾ എപ്പോഴും ഫസ്റ്റ് അവരുടെ ഒരു അപ്ഡേറ്റ് വരുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഓട്ടോ ഫോക്കസിംഗ് തന്നെയായിരിക്കും എപ്പോഴും ഞാൻ പേഴ്സണലി നോക്കുന്നത് എപ്പോഴും ഓട്ടോ ഫോക്കസിംഗ് തന്നെയായിരിക്കും കാരണം അവർ കൊണ്ടുവരുന്ന ഒരു ഓട്ടോ ഫോക്കസിംഗ് ടെക്നോളജീസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വേറെ ലെവൽ കാരണം അവരുടെ ക്യാംസിൽ എല്ലാത്തിലും അവരും സോണിയും ഓട്ടോ ഫോക്കസിൻ്റെ കേസിൽ വേറെ ലെവലാണ് നൈക്കോണൊന്നും ഏതത്തില്ല ഞങ്ങൾ കാര്യം തുറന്നു പറയാണ് ഞാൻ നൈക്കോൺ ക്യാം യൂസ് ചെയ്യുന്ന ഒരാൾ തന്നെയാണ് നൈക്കോൺ ഫാൻ ബോയിലെ ഒരാളൊക്കെ തന്നെയാണ് പക്ഷേ എങ്കിൽ പോലും കാനോൺ സോണീൻ്റെ അത്ര ഓട്ടോ ഫോക്കസിങ് ഇമ്പ്രൂവ്മെൻറ്റ് നൈക്കോൺ എത്തിയിട്ടില്ല ഇതുവരെ ഓട്ടോ ഉറപ്പുള്ള കാര്യമാകും ഇപ്പം ഇതിൽ കൊണ്ടുവന്നൊരു പുതിയൊരു ഓപ്ഷൻ എന്ന് പറയുന്നതാണ് ഐ ട്രാക്കിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വ്യൂ ഫൈനലിൽ കൂടെ വെച്ചിട്ട് നമ്മൾ എന്ത് സബ്ജക്റ്റിനെ നോക്കുന്നു ആ നോക്കുന്നതനുസരിച്ച് ഫോക്കസും ട്രാക്ക് ചെയ്യും എന്തെങ്കിലും ഒരു പക്ഷിയോ എന്തെങ്കിലും പോവുകയാണെങ്കിൽ നമ്മൾ ആ കണ്ണിൽ വെച്ച് നമ്മളിങ്ങനെ മൂവ് അനുസരിച്ച് ഓട്ടോ ഫോക്കസിങ് ട്രാക്ക് ചെയ്യും അത് വലിയൊരു അപ്ഡേറ്റാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത് ഇതിന് മുന്നേ കാനോണിൻ്റെ ഒരു ക്യാമറയിൽ അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ അതൊന്ന് വിജയിച്ചില്ല പക്ഷേ ഇത്തവണ അവർ നൈസായിരിക്കും എന്ന് വിചാരിക്കുന്നു എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന് അറിയത്തില്ല അത് ഇപ്പോൾ നമുക്ക് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ പെട്ടെന്ന് വേറെ എന്തെങ്കിലും സബ്ജക്റ്റിൽ കാണുകയാണെങ്കിൽ നമ്മൾ കണ്ണങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മിസ്സാവും അപ്പം അത് എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന് അറിയില്ല എങ്കിൽ പോലും അവർ കൊണ്ടുവരാൻ കാണിക്കുന്ന ഒരു പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാൻ കാണിക്കുന്നത് കാനോണിൽ എപ്പോഴും അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പിന്നെ ക്യാമറയിൽ വ്യൂ ഫൈൻഡറിൻ്റെ സൈസ് അല്പം വലിയ സൈസ് തന്നെ വരത്തുള്ളൂ കാരണം കണ്ണ് വയ്ക്കണം കണ്ണ് ട്രാക്കിംഗ് സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പം അത് എത്രത്തോളം അതറിയില്ല വന്നു കഴിഞ്ഞാലേ അറിയത്തുള്ളൂ അതിൻ്റെ ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ പിന്നെ അതിൽ എടുത്തു പറയുന്ന കാര്യമുണ്ട് സ്പെക്സ് പിന്നെ ലെങ്സും കാര്യങ്ങളും ഒക്കെ വയ്ക്കുന്നതെങ്കിൽ ആ ഓപ്ഷൻ വർക്കാവത്തില്ല എന്നും കൂടെ അതിൽ സ്പെഷ്യലായിട്ട് അവർ പറയുന്നുണ്ട് പിന്നെ ഇതിലൊരു പുതിയ വന്നിരിക്കുന്ന കാർ ബൈക്കിൻ്റെ ഒരു ഓട്ടോ ട്രാക്കിംഗ് കൂടെ വന്നിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഒരു ഓട്ടോ ഫോക്കസ് ട്രാക്കിംഗ് അതൊക്കെ വൺ ഇമ്പ്രൂവ്മെൻറ്റ് ഓട്ടോ ഫോക്കസിൻ്റെ കേസിലെ കാനോണും സോണി വൺ ഇമ്പ്രൂവ്മെൻറ്റാണ് പിന്നെ എല്ലാ ക്യാമറകളും പോലെ തന്നെ രണ്ട് കാർഡ്സാണ് കൊടുത്തിട്ടുള്ളത് ഒന്ന് സേഫ് എക്സ്പ്രസ് കാർഡും ഒന്ന് SD കാർഡും പിന്നെ സാധാ കാനോൺ ഫാൻ ബോയ്സിലെ ഏറ്റവും ഒരു വലിയൊരു കാര്യമായ ഫ്ലിപ്പ് ഔട്ട് സ്ക്രീൻ തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അത് പക്ഷേ വേറെ ക്യാമറകൾക്ക് എന്തുകൊണ്ട് വരുന്നില്ല എന്തുകൊണ്ട് കാനോൺ അതിനുള്ള പെർമിഷൻ അവർക്കോട് കൊടുക്കുന്നില്ല എന്നുള്ളത്
പിന്നെ ഇത്തവണ ബാറ്ററി മാറിയിട്ടുണ്ട്. ബാറ്ററി ബിഗ് സൈസ് ബാറ്ററീസ് ആണ് വരുന്നത്, ഓവർ ചാർജിങ് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിൽ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ 4K ആണ്. 4K ഇൻറ്റേർണൽ റെക്കോർഡിംഗ്, ഇൻറ്റേർണൽ റോ റെക്കോർഡിംഗ്. എത്ര ബിറ്റാണെന്ന് ഇതുവരെ വിട്ടിട്ടില്ല. ഇൻറ്റേർണൽ റെക്കോർഡിംഗ് ഉള്ളതേ പുണ്യം. കാണാൻ നൈക്കോൺസിൽ വരെ ഒരു എക്സ്റ്റേണൽ റെക്കോർഡർ മേടിച്ച് വേണം ഇതിൽ റോ റെക്കോർഡിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്, എൻലോഗ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ ഓൾറെഡി അങ്ങനെ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഡീറ്റെയിൽ അറിയാൻ പറ്റും. അടുത്ത് ഈ ക്യാമറ 8-stop ഇമേജ് സ്റ്റെബിലൈസേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. 8-stop എന്ന് പറയുമ്പോൾ ഭയങ്കര വലുതാണ്. പക്ഷേ RF ലെൻസുകൾക്ക് മാത്രം, അഡാപ്റ്റർ ആയിട്ട് യൂസ് ചെയ്യുന്ന ലെൻസുകൾക്ക് വരത്തില്ല. അല്ലാതെ RF ലെൻസുകൾക്ക് ഉപയോഗിക്കുമ്പോഴത്തേക്കും 8-stop ഇമേജ് സ്റ്റെബിലൈസേഷൻ ആണ് ക്യാം പറയുന്നത്, അവർ കനോൺകാർ പറയുന്നത്. അതും വലിയൊരു കാര്യം. പിന്നെ കനോണിൻ്റെ R3-ൽ കൂടെ വരുന്ന ബാറ്ററി ഗ്രിപ്പിൽ LCD സ്ക്രീൻ അത് ഒഴിവാക്കിയിട്ടുണ്ട്. ഒരു എന്തിനാണെന്നറിയില്ല. പിന്നെ അടുത്ത് അതിൽ കൊടുത്തിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ലോ ലൈറ്റ് പെർഫോമൻസ് വളരെയധികം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ലോ ലൈറ്റ് ഓട്ടോ ഫോക്കസും കാര്യങ്ങളും എല്ലാം വൻ രീതിയിൽ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നത് എന്തായാലും മെഗാപിക്സൽ കുറവായിട്ടുള്ള ഒരു ക്യാമറ തന്നെ ആയിരിക്കും. കാരണം ഇത്രയും റോ ഫോട്ടോസും പെർ സെക്കൻഡ് 30 raw ഫോട്ടോസ് എടുക്കാനും ലോ ലൈറ്റ് പെർഫോമൻസും എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും മെഗാപിക്സൽ എപ്പോഴും ചെറുതാകാനാ ചാൻസ് കൂടുതൽ. മേ ബി 30, മേ ബി 24, മേ ബി 16, ഈ ഒരു റേഞ്ചിൽ ഏതെങ്കിലും ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു ഗസ്. ബാക്കി ഡീറ്റെയിൽ അറിയത്തില്ല, പുറത്ത് കിട്ടിയിട്ടില്ല. കനോണിലെ ഓട്ടോ ഫോക്കസിനെ പറ്റി ഒരു നമുക്കൊരു ഇഷ്യൂ നമുക്കത് പറയാൻ പറ്റത്തില്ല. കാരണം അവർ വൻ ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഓരോ. ഇപ്പം R5 എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ R5 എന്ന് പറഞ്ഞാൽ അടിപൊളി ക്യാമറ, ഒരു രക്ഷയില്ല. പിക്ചർ ക്വാളിറ്റി ആവട്ടെ, ഓട്ടോ ഫോക്കസിങ് ആവട്ടെ, എന്തുകൊണ്ടും R5 എന്ന് പറയുന്നത് ഒരു പൊളി. കനോണിൻ്റെയിലും മിററലെസ്സിലെ ഏറ്റവും നമ്പർ വൺ ക്യാമറ അതാണ്. പക്ഷേ ബാക്കിയുള്ളൊക്കെ എനിക്ക് EOS R1 വലിയായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നില്ല. പക്ഷേ R5 പൊളി ക്യാമറയാണ്. അപ്പം അത് കണക്ക് തന്നെ കനോണിൻ്റെ പുതിയ അപ്ഡേറ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R3 ഇപ്പം അപ്ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിനെ എല്ലാത്തിനെയും വെല്ലിയിട്ടാണ് R1 വരാൻ പോകുന്നത്. R1 എന്ന് പറയുമ്പോഴത്തേക്കും അത് അവർ തന്നെ പറയുന്നുണ്ട് വിഷയമായിരിക്കും എന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പം ഹെവി വെയിറ്റിംഗ് ആണ്. അപ്പം R5 ഒരു 8K എടുക്കുമ്പോഴത്തേക്കുള്ള ഹീറ്റിംഗ് ഇഷ്യൂ. അപ്പം ഇത്തവണ വരുമ്പോഴത്തേക്കും ഇതിലങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവില്ലെന്ന് വിഷയം. പുതിയൊരു ഓരോന്ന് വരുന്നത് തന്നെ കനോണിൽ കൊണ്ടുവരുന്നത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ്. ചെറിയൊരു ഇഷ്യൂ വരും, അത് പക്ഷേ അടുത്ത ക്യാമറയിൽ അവർ റിക്കവർ ചെയ്ത് ഇറക്കുന്നുണ്ട്. അപ്പോൾ ഇതിലങ്ങനെ വരത്തില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോണീസും അതിനൊക്കെ പുതിയ ഒരുപാട് കാര്യങ്ങൾ പുതിയ ക്യാംസിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. ഒരു അവരെത്രത്തോളം ചെറുതാകും തോറും ക്യാമറ അത്രത്തോളം ഓപ്ഷൻസ് അവരിങ്ങനെ കയറി വരുവാണ് സോണീസിൽ. നൈക്കോൺ ആണെങ്കിൽ ഒരു ഭാഗത്ത് നിന്ന് ഇവരെന്തിറക്കി കൊള്ളാം, അവരിലൊക്കെ കൊള്ളാലോ, ആ സാധനം കൊള്ളാലോ, 4K ആ സാധനം കൊള്ളാലോ, 8K അതെടുത്തതിൽ അതിലെന്തിറക്കി അത് കൊള്ളാലോ. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യുന്നു. പക്ഷേ നൈക്കോൺ എപ്പോഴും അവർ സ്റ്റാൻഡ് നിലനിർത്തുന്നുണ്ട്. അവരിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ആ പ്രൊഡക്റ്റിൽ അങ്ങനെ ഒരു ഓപ്ഷനിൽ കംപ്ലൈൻറ്റ് ഇറങ്ങി വരത്തില്ല. പക്ഷേ ഇപ്പോഴും എനിക്ക് ആ നൈക്കോൺസിൻ്റെ ഓട്ടോ ഫോക്കസിൽ ആ ഇഷ്യൂ ഇപ്പോഴും ഉണ്ടെന്ന് ഞാൻ തുറന്ന് പറയുകയാണ്. അത് ഇപ്പോഴും എനിക്കത് ഇമ്പ്രൂവ് ആയിട്ടില്ല ഒരിക്കലും. അത് കനോൺ സോണി വെച്ച് കമ്പയർ നോക്കുകയാണെങ്കിൽ ഇമ്പ്രൂവ് ആയിട്ടില്ല. എന്തായാലും കുഴപ്പമില്ല. അടുത്ത വീഡിയോ, അടുത്ത Z9 റിവ്യൂസ് പറയാനുണ്ട്. Z9 നൈക്കോൺസിൻ്റെ Z9 അവർ പുറത്തിറക്കിയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ പറയാനുണ്ട്. പിന്നെ സോണി A1 പറയാനുണ്ട്. പിന്നെ അടുത്തത് R1 ഇനി ഇറങ്ങാൻ പോകുന്നുണ്ട്, അതിനെപ്പറ്റി പറയാനുണ്ട്. എന്തായാലും ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.